ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി സജഷൻ ഏജിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ട് കമ്പ്യൂട്ടർ സ്ക്രീൻ ഫിലിംസ് ആണ്. ആ മൂവീസ് ഏതൊക്കെയെന്നും എന്താണ് കമ്പ്യൂട്ടർ സ്ക്രീൻ ഫിലിംസ് എന്നും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമേ ചോദിക്കട്ടെ, എന്താണ് കമ്പ്യൂട്ടർ സ്ക്രീൻ ഫിലിം? ഒരു സിനിമയുടെ ആക്ഷൻസും സീൻസും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെയോ ഒരു സ്മാർട്ട് ഫോണിൻ്റെയോ സ്ക്രീനിൽ അവതരിപ്പിക്കുന്നതാണ് കമ്പ്യൂട്ടർ സ്ക്രീൻ ഫിലിംസ്. ഏകദേശം 2010 ലോകമെമ്പാടും ഇന്റർനെറ്റ് എല്ലാവരുടെയും ഒരു ഡെയിലി ലൈഫ് നീഡായി മാറിയത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലാണ് കമ്പ്യൂട്ടർ സ്ക്രീൻ ഫിലിംസ് ഏറ്റവും അധികം പ്രാചാര്യത്തിൽ വന്നു തുടങ്ങിയത്. ഫൗണ്ട് ഫുട്ടേജ് ജനറേഷൻ കാറ്റഗറിയിൽ പെടുന്ന മൂവീസിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തതായാണ് കമ്പ്യൂട്ടർ സ്ക്രീൻ ഫിലിംസിനെ കണക്കാക്കപ്പെടുന്നത്. റഷ്യൻ ഡയറക്ടറും പ്രൊഡ്യൂസറും സ്ക്രീൻ റൈറ്ററുമായ ടിമൂർ ബെക്മാൻ ബെറ്റോവ് കമ്പ്യൂട്ടർ സ്ക്രീൻ ഫിലിംസിനെ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ ഫിലിംസ് എപ്പോഴും അത് ഒരു സ്പെസിഫിക് സ്ക്രീനിലായിരിക്കണം കാണിക്കേണ്ടത്. ആ സ്ക്രീനിന് പുറത്തായി ഒരു ക്യാമറ വർക്ക് പോലുമോ അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് പോലുമോ പോകാൻ പാടില്ല. അതായത് ആ സൗണ്ട് പോലും വരുന്നത് കമ്പ്യൂട്ടറിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ ആ സ്പെസിഫിക് ആയിട്ടുള്ള സ്ക്രീനിൽ നിന്നായിരിക്കണം. അതുകൊണ്ട് തന്നെ വളരെയധികം ഒറിജിനാലിറ്റി തോന്നിപ്പിക്കുന്ന ഒരു ഫിലിം വിഭാഗമാണ് കമ്പ്യൂട്ടർ സ്ക്രീൻ മൂവീസ്. 2002 ഇറങ്ങിയ ദ കോളിംഗ്സ് വുഡ് സ്റ്റോറിയാണ് ഈ കാറ്റഗറിയിൽ പെടുന്ന ആദ്യ മൂവിയായി കണക്കാക്കപ്പെടുന്നത്. ഈ അടുത്തിറങ്ങിയ മലയാള സിനിമയായ സി യു സുൻ വളരെയധികം പ്രശംസ നേടിയ ഒന്നാണ്. ഈ സിനിമ വരുന്നത് കമ്പ്യൂട്ടർ സ്ക്രീൻ ഫിലിം കാറ്റഗറിയിലാണ്. ഈ കാറ്റഗറിയിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രവും സി യു സുൻ ആണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഏകദേശ ധാരണ കിട്ടിയാണ് എന്താണ് കമ്പ്യൂട്ടർ സ്ക്രീൻ ഫിലിം അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പ് ഫിലിം. അപ്പോൾ ഏകദേശം ഈ കാറ്റഗറിയെ കുറിച്ച് ഒരു ചെറിയ ധാരണയെങ്കിലും ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ മൂവീസ് ഏതൊക്കെയെന്ന് പരിചയപ്പെടാം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ആദ്യമായി തിരഞ്ഞെടുത്തിരിക്കുന്ന മൂവി 2014 പുറത്തിറങ്ങിയ അമേരിക്കൻ കമ്പ്യൂട്ടർ സ്ക്രീൻ മൂവിയായ അൺഫ്രണ്ടഡ് ആണ്. ഈ ചിത്രത്തിന്റെ ഏകദേശം മുഴുവൻ ഭാഗവും ഒരു മാക്ബുക്കിന്റെ സ്ക്രീൻ കാസ്റ്റിലൂടെയാണ് പറയുന്നത്. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ ലോറോബാൻസ് എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യയിലൂടെയാണ്. പിന്നെ കാണിക്കുന്നത് ഒരു വർഷത്തിന് ശേഷം ലോറോബാൻസിന്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ടായ ബ്ലെയറി ലില്ലി അവളുടെ ബോയ് ഫ്രണ്ടായ മൈക്ക് റസലിനോടെ സ്കൈപ്പിൽ ചാറ്റ് ചെയ്യുന്നതാണ്. അല്പസമയം കഴിയുമ്പോൾ ഇവരുടെ ക്ലാസ്മേറ്റ്സ് ആയ ജെസ് ഫെൽറ്റൺ, കെൻ സ്മിത്ത്, ആദം സെൽ തുടങ്ങിയവരും ജോയിൻ ചെയ്യുന്നു. എന്നാൽ ഇവരെ കൂടാതെ അൺനോൺ യൂസറായ ബില്ലി 227 എന്ന അക്കൗണ്ട് കൂടി ജോയിൻ ആവുന്നു. എന്നാൽ ഈ അക്കൗണ്ട് റിമൂവ് ചെയ്യാൻ പലതവണയായി ഇവർ ശ്രമിക്കുന്നു. എല്ലാ സമയവും ഫലം പരാജയം തന്നെയായിരുന്നു. എന്നാൽ അല്പനേരം കഴിയുമ്പോൾ ബ്ലെയറിക്ക് ആ അക്കൗണ്ട് തൻ്റെ മരിച്ചുപോയ ഫ്രണ്ടായ ലോറോബാൻസിൻ്റെ ആണെന്ന് ഓർമ്മ വരുന്നു. എന്നാൽ മരിച്ചുപോയ ഒരാൾക്ക് എങ്ങനെ ഇത് സാധിക്കും? അങ്ങനെ അവരുടെ ക്ലാസ്മേറ്റായ വാൾറോബേലിൻ്റെ ഒരു പ്രാങ്കാണോ എന്ന് സംശയിക്കുകയും അവളെ കൂടി ചാറ്റിൽ ഉൾപ്പെടുത്തുന്നു. ഇനിയാണ് സിനിമയുടെ യഥാർത്ഥ ഭാഗത്തിലേക്ക് കടക്കുന്നത്. വാൾറോബേൽ തന്നെയായിരിക്കുമോ ആ അക്കൗണ്ട് യൂസ് ചെയ്തത്? അല്ലെങ്കിൽ മറ്റാരാവും? അല്ലെങ്കിൽ മരിച്ചുപോയ ലോറയാണോ? എങ്കിൽ എന്തിന്? എന്നീ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമുക്ക് ഈ സിനിമയിലൂടെ ലഭിക്കുന്നത്. പിന്നെ ഒരു ക്ലൂ തരം, ഇതൊരു ഹൊറർ ഫിലിമാണ്. ഹൊറർ ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ ചോദ്യത്തിന് പിന്നെ പ്രസക്തി ഇല്ലാതാവുന്നു. വെറും 83 മാത്രം ദൈർഘ്യമുള്ള ഫുള്ളി കമ്പ്യൂട്ടർ സ്ക്രീൻ മൂവിയായ ഒരു മികച്ച ഹൊറർ ഫിലിം തന്നെയാണ് അൺഫ്രണ്ടഡ്. ഒരു ജോർജിയൻ റഷ്യൻ ആക്ടറും ഫിലിം ഡയറക്ടറുമായ ലിയോ ഗാബ്രിയാഡ്സയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നെൽസൺ ഗ്രീവ്സ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നെൽസൺ ഗ്രീവ്സും ടിമൂർ ബെക്മാൻ ബെറ്റോവും ചേർന്നാണ്. ഷെല്ലി ഹെന്നിംഗ്, മോസസ് സ്റ്റോം, റീനി ഓൾസ്റ്റെഡ്, വിൽ പെൽസ്, ജേക്കബ് വൈസോക്സ്കി, കോട്ടിയാനി ഹാൽവെർസൺ, ഹെദർ സോസമാൻ തുടങ്ങിയവരാണ് ചിത്രത്തിന്റെ പ്രധാന കാസ്റ്റ്. 2014 ഫെന്റേഷ്യ ഫിലിം ഫെസ്റ്റിവലിലാണ് സിനിമ ആദ്യമായി റിലീസ് ചെയ്യുന്നത്. തുടർന്ന് 2015 അമേരിക്കയിൽ സിനിമ ഒഫീഷ്യലായി റിലീസാവുന്നത്. $1 million ബജറ്റിൽ നിർമ്മിച്ച ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ $64.1 million ആണ്. ഹൊറർ ഫിലിംസ് ഇഷ്ടപ്പെടുന്നതും ഡിഫറൻറ്റ് കാറ്റഗറിയിൽ പെടുന്ന മൂവീസ് ഇഷ്ടപ്പെടുന്നതുമായ എല്ലാ പ്രേക്ഷകർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് അൺഫ്രണ്ടഡ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ടാമതായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അൺഫ്രണ്ടഡിന്റെ രണ്ടാം സീക്വലായി പുറത്തിറങ്ങിയ അൺഫ്രണ്ടഡ് ഡാർക്ക് വെബ് ആണ്. അൺഫ്രണ്ടഡിന്റെ സീക്വലായാണ് പുറത്തിറങ്ങിയെങ്കിൽ പോലും ഈ സിനിമയ്ക്കും അൺഫ്രണ്ടഡിനുമായി ഏതൊരുവിധ ഡയറക്റ്റ് കണക്ഷനുമോ ഇല്ല. ഈ സിനിമകളുടെ ആകെയുള്ള സിമിലാരിറ്റീസ് എന്ന് വെച്ചാൽ രണ്ട് സിനിമയും കമ്പ്യൂട്ടർ സ്ക്രീൻ ഫിലിംസ് ആണ്. 2018 അൺഫ്രണ്ടഡ് ഡാർക്ക് വെബ് പുറത്തിറങ്ങുന്നത്. ഒരു സൈബർ കേഫിലെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് സെക്ഷനിൽ നിന്നും മാത്യസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഒരു ലാപ്ടോപ്പ് കിട്ടുന്നു. ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയ ആ കമ്പ്യൂട്ടർ പലതവണ ശ്രമിച്ച് മാത്യസ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം അവന്റെ എല്ലാ സോഷ്യൽ അക്കൗണ്ടുകളും അതിനകത്ത് സൈൻ ചെയ്യുന്നു. ഇത് കഴിഞ്ഞ ഉടനെ മാത്യസ് തന്റെ കാമുകിയായ അമ്മയെ ഫേസ്ബുക്ക് വീഡിയോ കോളിലൂടെ വിളിക്കുന്നു. ഒരു ഡെഫായ തന്റെ കാമുകിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി മാത്യസ് തയ്യാറാക്കിയ ആപ്പ്
അവൻ അവൾക്ക് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ അത് അവളെ കൂടുതൽ അപ്സെറ്റ് ആകുകയാണ് ചെയ്യുന്നത്. കാരണം അത് അവന് അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ഈ സമയത്താണ് മാറ്റിയാസിന് തനിക്കറിയാത്ത അക്കൗണ്ടുകളിൽ നിന്നും ഫേസ്ബുക്കിലൂടെ മെസ്സേജുകൾ വരുന്നു. മെസ്സേജ് ചെക്ക് ചെയ്തപ്പോൾ മാറ്റിയാസ് കാണുന്നത് ആ ലാപ്ടോപ്പിൽ വീണ്ടും പഴയ ഓണറുടെ അക്കൗണ്ട് സൈൻ ഇൻ ആയിരിക്കുന്നതാണ്. ആ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് വരുന്നതെന്നും അവന് മനസ്സിലാവുന്നു. ഒരു എറീക എന്ന നെയിമിലൂടെയാണ് അവന് ഈ മെസ്സേജുകൾ വന്നുകൊണ്ടിരുന്നത്. ഈ സമയം തന്നെ മാറ്റിയാസ് സ്കൈപ്പിൽ ലോഗിൻ ചെയ്യുകയും പതിവുപോലെ തന്റെ ഫ്രണ്ട്സായ ഡാമനോടും എജയോടും ലെക്സിനോടും സെറീനയോടും നാരിയോടും വീഡിയോ കോൾ ചെയ്യുന്നു. ഈ സമയം മാറ്റിയാസിന് എറീക്കയിൽ നിന്നും വീണ്ടും വീണ്ടും മെസ്സേജ് വന്നു. അങ്ങനെ അവസാനം എറീക്ക ഈ ലാപ്ടോപ്പിന്റെ ഒറിജിനൽ ഓണറായ നോറയാണെന്ന് അവന് മനസ്സിലാവുന്നു. അങ്ങനെ അവൻ ഈ ലാപ്ടോപ്പ് കിട്ടിയ കേഫിൽ തന്നെ തിരിച്ചു നൽകാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ട്രാൻസാക്ഷൻ മെയിൽ കാണുന്നത്. ഇവിടെ മുതലാണ് സിനിമയുടെ തുടക്കം. 92 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന ചിത്രമാണ് അൺഫ്രണ്ടഡ് ഡാർക്ക് വെബ്. ഒരു കൂട്ടം ഡാർക്ക് വെബ് ഹാക്കേഴ്സിന്റെയും ഒരു കൂട്ടം സുഹൃത്തുക്കളുടെയും കഥ പറയുന്ന സിനിമയാണ് അൺഫ്രണ്ടഡ് ഡാർക്ക് വെബ്. ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിംഗ് ഹൊറർ ഫിലിം എന്ന കാറ്റഗറിയിൽ 100% നീതി പുലർത്തിയ ഒരു സിനിമ തന്നെയാണ് അൺഫ്രണ്ടഡ് ഡാർക്ക് വെബ്. ദ ഗ്രഡ്ജ് മൂവി സീരീസിന്റെ തിരക്കഥ എഴുതിയ സ്റ്റീഫൻ സുസ്കോയാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത്. ടിമൂർ ബെക്ബാമെറ്റോവും ജേസൺ ബ്ലമ്മും ചേർന്നാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത്. ചിത്രത്തിന്റെ പ്രധാന കാസ്റ്റ് കോളിൻ വുഡ്വെൽ, റെബേക്ക റിട്ടൻഹൌസ്, ബെറ്റി ഗബ്രിയൽ, ആൻഡ്രൂ ലേസ്, കോണർ ഡെൽഡിറിയോ, സ്റ്റിഫനി നൊഗ്രസ്, സെവറിയ വിൻഡിയാനി തുടങ്ങിയവരാണ്. 2018 ചിത്രം റിലീസാവുന്നത്. $1 million ബഡ്ജറ്റിൽ നിർമ്മിച്ച ഒരു മികച്ചൊരു ചിത്രമായിരുന്നിട്ട് കൂടി ദ അൺഫ്രണ്ടഡ് ഡാർക്ക് വെബിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത് വെറും $16.4 million ആണ്. യഥാർത്ഥ ജീവിതത്തിലെ സംഭവങ്ങളെ ആധാരമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് സംവിധായകനും എഴുത്തുകാരനുമായ സ്റ്റീഫൻ സുസ്കോ പറയുന്നത്. 3 വ്യത്യസ്ത എൻഡിങ്ങുകളോടുകൂടിയാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. അതായത് 3 വ്യത്യസ്തമായ രീതികളിൽ നമുക്ക് ചിത്രം അവസാനിക്കുന്നത് കാണാം. വളരെയധികം മികച്ച രീതിയിലാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഡാർക്ക് വെബിന്റെ വളരെയധികം പൈശാചനീയവും അപകടവുമായ ഒരു മുഖം നമുക്ക് ഈ ചിത്രത്തിലൂടെ തുറന്നു കാട്ടുന്നു. ഇന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയ 2 സിനിമകളും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതുമാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഗുഡ് ബൈ.